നമസ്കാരം. പി കെ കുഞ്ഞാലിക്കുട്ടിയെ മണിയടിക്കുന്നവർക്കും മണിയുള്ളവർക്കും മാത്രമേ മുസ്ലിം ലീഗിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കുകയുള്ളൂവെന്ന് സംസ്ഥാന സെക്രട്ടറി ഷാഫി ചാലിയും കെ എം ഷാജിയും പി കെ ഫിറോസും അടക്കമുള്ളവർ കുഞ്ഞാലിക്കുട്ടിയെ സുഖിപ്പിച്ചാണ് സ്ഥാനമാനങ്ങൾ നേടിയതെന്നും പാർട്ടിക്കു വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്നവരെ നേതൃത്വം ബോധപൂർവം തഴയുകയാണെന്നും ഷാഫി ചാലിയം ആരോപിച്ചു. ലീഗ് നേതൃത്വത്തിൻ്റെ നിഷേധ നിലപാടിൽ പ്രതിഷേധിച്ച് സജീവ പ്രവർത്തനം ഉപേക്ഷിച്ച് നാട്ടിൽ കെ എം സി സി നേതാക്കളുടെ സഹായത്തോടെ ജോലി ചെയ്യുന്നതിനിടെ ഷാഫി ചാലിയം സഹപ്രവർത്തകനയച്ച ശബ്ദ സന്ദേശത്തിലാണ് കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കളെ വലിച്ചു കീറുന്നത്. സമുദായത്തെയും മറ്റും ഒപ്പം നിർത്തി സ്വന്തക്കാരെ മാത്രം വളർത്തുകയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി ചെയ്യുന്നതെന്നും ഷാഫി ആരോപിക്കുന്നു. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഇത്രയേറെ ആരോപണങ്ങൾ വന്നിട്ടും അതിനെ പ്രതിരോധിക്കാൻ തന്നെപ്പോലെയുള്ള ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും ഒരു മൂന്നാം കിട പദവി പോലും തനിക്ക് നൽകിയില്ലെന്നും ഷാഫി പറയുന്നു. ആ ശബ്ദ സന്ദേശം നേരറിയാനിപ്പോൾ പുറത്തുവിടുകയാണ്. ഞാനിപ്പോൾ എൻ്റെ ഒരു ജീവിതം ലൈഫ് സ്റ്റൈലൊക്കെ ഒന്ന് മാറിയാണ്. ഞാൻ തൽക്കാലം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്നൊക്കെ ഒന്ന് മാറിയിരുന്നു. എന്നിട്ട് നമ്മുടെ കെ എം സി സിൻ്റെ തന്നെ കുറച്ച് നേതാക്കളൊക്കെ അടങ്ങുന്ന ഒരു ഫുഡ് പ്രൊഡക്റ്റ് കമ്പനിയുണ്ട്. അതിൻ്റെ ഒരു ചുമതലക്കാരൻ്റെ പോസ്റ്റ് കിട്ടിയിരുന്നു. 8 മണിയോടുകൂടി എംപ്ലോയീസ് വരും. എംപ്ലോയീസ് വന്നു കഴിഞ്ഞാൽ എനിക്ക് വീട്ടിലേക്ക് വരാം. അങ്ങനെ വന്ന് പിന്നെ കുളിച്ച് ഭക്ഷണം കഴിച്ച് പിന്നെ ഒരു 10 മണിയോടുകൂടി ഓഫീസിലെത്താം. മറ്റേത് ഞാനവിടെ നിർത്തി. എനിക്ക് വയ്യ ഈ കാരണം നമ്മളൊക്കെ ഇത്രയും കഷ്ടപ്പെട്ട് ഇവരൊക്കെ പാർട്ടിയുടെ ഈ കെട്ട തീരുമാനങ്ങളൊക്കെ ന്യായീകരിക്കാൻ വേണ്ടി സമുദായം വിളിക്കുന്നത് എന്നെയാണ്, വേറെ ആരെയല്ല. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇവിടുന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം, അങ്ങോട്ട് പോകണം ഒക്കെ വന്നാലും ഇതൊക്കെ സമുദായത്തിന് മുമ്പിൽ വിശദീകരിക്കാൻ ആളുകൾ വിളിക്കണത് എന്നെയാണ്. എനിക്കാകട്ടെ, ഞാനിതൊക്കെ ന്യായീകരിക്കാൻ പോയാൽ എന്താ സ്ഥിതി? മുസ്ലിം ലീഗിലെ കുഞ്ഞാലിക്കുട്ടിക്കെതിരായ സൈബർ ഗുണ്ടകൾ വന്നിട്ട് വളരെ മോശമായ രീതിയിൽ തെരുവ് പ്രഭാഷകൻ അങ്ങോട്ട് ഇങ്ങോട്ട് 100 രൂപയിൽ അക്കൗണ്ടിൽ കിട്ടിയ ആരെക്കുറിച്ച് ഏത് കുഞ്ഞാലിൻ്റെ വളരെ മോശമായി, ഇതൊക്കെ എൻ്റെ കുടുംബം കാണുന്നില്ലേ. ഇന്ന് ഈ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആളുകൾ നമ്മളെന്തായി ശ്രദ്ധിക്കണ്ടോ? നമ്മളെന്നും പട്ടികജാതിക്കാരെ പോലെ ഒരു എം എസ് എഫിലോ യൂത്ത് ലീഗിലോ ലീഗിലോ ഒരു പൊസിഷനും നമുക്ക് തരുന്നില്ല. ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആക്കുന്നില്ല. ഇവരുടെ ഒരു പരിഗണനാ ലിസ്റ്റിൽ നമ്മൾ വരുന്നില്ല. എന്നാലോ ഇവരൊന്നും ന്യായീകരിക്കാൻ വരാത്ത ഫിറോസ്, ഷാജി തുടങ്ങിയ ആളുകൾക്ക് അവരൊക്കെ എം എൽ എമാരാക്കുന്നു, സെക്രട്ടറിമാരാക്കുന്നു, എല്ലാ സ്ഥാനം കൊടുക്കുന്നു. നമ്മളെ ഒന്നും ഇവരാരും പരിഗണിക്കുന്നില്ല. അന്നത്തെ കഴിഞ്ഞ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ തീരുമാനം കുഞ്ഞാലി സാഹിബിൻ്റെ വിഷയം വന്നപ്പോൾ കൈരളി ചാനലിൽ ഡിബേറ്റ് വന്നിരുന്നു, നമുക്കറിയാം. അവിടെ വെച്ച് DYFയുടെ റഹീം പരസ്യമായിട്ട് എന്നെ വെല്ലുവിളിച്ചു, എന്നോട് പറഞ്ഞു. ആ ചാനലിൽ വെച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ലിങ്ക് ഞങ്ങൾക്ക് അയച്ചുതരാം. ആരാണ് ഇയാൾ? ഞങ്ങളെപ്പോലെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകളുമായി ഡിബേറ്റ് നടത്താൻ ഏറ്റവും ചുരുങ്ങിയത് ആ പാർട്ടിയുടെ ഒരു സഹഭാരവാഹിത്വം ഉള്ള ഒരാളെങ്കിലും നിങ്ങൾ കൊണ്ടുവരും. ഇത്തരത്തിലുള്ള തെരുവ് പ്രഭാഷകരെ കൊണ്ടുവരില്ല. ഇതൊക്കെ നമ്മളെ മക്കളും കുട്ടികളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. എന്തിനാണ് ഞാനിങ്ങനെ പോകുന്നത്? 10-54 വയസ്സായി, 50 യൂണിറ്റ് ഇൻസുലിൻ അടിച്ച് ജീവിക്കുകയാണ്. ഒരു പ്രസംഗിക്കുക, ഒരു സ്റ്റേജിൽ കയറിയ ഒരു 40 മിനിറ്റ് കഴിഞ്ഞാൽ വിറയൽ ആണ് വരുന്നത്. എന്തിനിപ്പോൾ അങ്ങനെ പോകണം? ഈ ഫിറോസോ ഷാജു ഇവരാരും ഈ കുഞ്ഞാലിക്കുട്ടീൻ്റെ ടീമിനെ ന്യായീകരിക്കുന്നില്ലല്ലോ. ഇപ്പം മാത്രമല്ലേ ഈ ന്യായീകരിക്കുന്നത്? ഇപ്പം ആരെങ്കിലും എന്ത് തരുന്നുണ്ടോ? ഒന്നും തരുന്നില്ല. എന്നാൽ അവർക്കൊക്കെ എല്ലാം കിട്ടുന്നു. എന്തിനാ ഇപ്പം ഈ ഇതിന് പോകണം? മക്കളൊക്കെ വലുതായില്ലേ? നടന്നു പോകുന്ന ഒരു മനുഷ്യന് നടക്കാൻ വയ്യാതാകുമ്പോൾ ഒരു ഊന്നുപടി ചോദിക്കുന്ന പോലെയാണ് ചോദിച്ചത്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പാണ്ഡിലോറിക്കുള്ള ഭാരവാഹികൾ നമ്മളെ പാർട്ടിയിലുണ്ട്. നമ്മളെ പാർട്ടിയിലിപ്പം ചെറുക്കളം അബ്ദുള്ള സാഹിബിൻ്റെ, ബോയിൻകുട്ടി സാഹിബിൻ്റെ, പിന്നെ എം ഐ തങ്ങളുടെ 2-3 ഒഴിവുകളുണ്ട്. വേണമെങ്കിൽ എം സി വടകരനി എന്നെയൊക്കെ ഒന്ന് പരിഗണിക്കാം. യൂനുസ് കുഞ്ഞിനെ മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡൻ്റ് ആക്കാൻ തൊലിക്കെട്ടി കാണിച്ച പാർട്ടിക്ക് ഞങ്ങളെപ്പോലുള്ള സാധുക്കൾക്ക് എന്താ? നമ്മൾ എം എൽ എ സ്ഥാനം, എം പി സ്ഥാനം ഒന്നും ചോദിക്കുന്നില്ലല്ലോ. ഈ പാർട്ടിയുടെ ആരാന്ന് ചോദിച്ചാൽ ആധികാരികമായ ഒരു ഭാരവാഹിയാന്ന് പറയാനുള്ള ഒരു അവകാശം അത് ഈ പ്രായത്തിൽ നമ്മൾ നമുക്കിവർ തരുന്നില്ല. അതിൻ്റെ ഒരു വിഷമം നല്ല ഉണ്ട്. മക്കളും കുട്ടികളും എല്ലാവരും, എനിക്ക് ഡ്രൈവർമാരൊന്നുമില്ല, മക്കളൊക്കെ വരല്. ഇതുപോലെ തന്നെ ലീഗ് പരിപാടിക്കൊന്നും ഞങ്ങളഞ്ഞി വിളിക്കണ്ട. അതോടുകൂടി ഞാൻ രാഷ്ട്രീയമാണ് ഉപേക്ഷിക്കാൻ നേരായി. ആരോഗ്യം സമ്മതിക്കില്ല എന്നൊരു പോസ്റ്റ് ഇട്ടു. 1000-ക്കണക്കിനല്ല, 10,000-ക്കണക്കിന് ആനികൾ വന്ന് ഷാഫി സാഹിബ് അങ്ങനെ ചെയ്തു തരുന്നു. പക്ഷേ ഒരു നേതാവ് വിളിച്ചിട്ട് എന്താ ഷാഫി എൻ്റെ പ്രശ്നം ചോദിച്ചില്ല?
നമ്മൾ ഇതുവരെ ഒന്ന് ഹിയർ ചെയ്യാൻ പോലും താല്പര്യമില്ലാത്ത ഈ മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കാര്യം പ്രസംഗിച്ച് ചേർന്നത്. അതാതിൽ സങ്കടം. അതുകൊണ്ട് ഞാൻ ആ രാഷ്ട്രീയം ഉപേക്ഷിച്ചു. ഇപ്പോൾ വളരെ സ്വസ്ഥതയാണ്. രാവിലെ ജോലിക്ക് പോകുന്നു, വരുന്നു, നേരത്തെ കിടന്നുറങ്ങുന്നു. എൻ്റെ സ്ഥിതി ഇതാണ്. വല്ലാത്ത ഒരുപാട് ക്ലേശങ്ങളുണ്ട്. ഞങ്ങളെല്ലാം തരാം, ലീഗ് നിങ്ങൾക്കൊന്നും തരില്ല. ലീഗിൽ മണി അടിക്കുന്നവർക്കും മണിയുള്ളവർക്കേ സ്ഥാനമുള്ളൂ. പലരും കുഞ്ഞാലി സാഹിബിനെയും ബഷീർ സാഹിബിനെയും മജീദ് സാഹിബിനെയും തങ്ങളെയൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഷാഫി വേണം, ഷാഫി നയിക്കാനാണ്. പക്ഷേ ഷാഫിനെ അവിടെ പരിഗണിക്കാൻ മാത്രം അവർക്ക് പറ്റൂല. പിന്നെ ഒരു തെരുവ് പ്രാർത്ഥികനായി പോകാൻ എനിക്ക് പറ്റുമല്ലോ. നിങ്ങളെങ്കിലും എൻ്റെ വേദന മനസ്സിലാക്കണം. സംസാരിക്കാൻ പറ്റുന്ന നേതാക്കളോട് എൻ്റെ വേദന ഒന്ന് പങ്കുവെക്കണം. ഞാൻ പാർട്ടിക്കെതിരെ ഒന്നും ഞാൻ ചെയ്യില്ല കേട്ടോ, ഞാൻ മാറി നിൽക്കുന്നേ ഉള്ളൂ. ലീഗ് നേതാക്കളുടെ, പ്രത്യേകിച്ച് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ഈ നിലപാടിൽ മനം മടുത്തുവെന്ന് ഷാഫി ചാലിയം തുറന്നു പറയുന്നു. തനിക്ക് മാത്രമല്ല തൻ്റെ കുടുംബവും മക്കളുമെല്ലാം അസംതൃപ്തിയിലാണ്. ഇനി മുതൽ മുസ്ലിം ലീഗിൻ്റെ ഒരു പരിപാടിക്കും തങ്ങൾ വരില്ലെന്ന് മക്കൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. പാർട്ടിക്കു വേണ്ടി സേവിച്ച് സേവിച്ച് മതിയായെന്നും ഇനി മുതൽ തൊല്ല ഒന്നുമില്ലാതെ ജീവിക്കാനാണ് ആഗ്രഹമെന്നും ഷാഫി കൂട്ടിച്ചേർക്കുന്നു. തന്നെ പരിഗണിക്കാത്തതിൽ നല്ല വിഷമമുണ്ട്. യൂനുസ് കുഞ്ഞിനെ മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റാക്കാൻ തൊലിക്കെട്ടി കാണിച്ച പാർട്ടി നല്ല പ്രവർത്തകരെ തഴയുകയാണെന്നും ഷാഫി ആരോപിക്കുന്നു. അതീവ രഹസ്യമായ ഈ ശബ്ദ സന്ദേശം പുറത്തു വന്നതിന് പിന്നാലെയാണ് ഷാഫിയെ പിന്നീട് മുസ്ലിം ലീഗ് നേതൃത്വം മുൻകൈയെടുത്ത് സംസ്ഥാന സെക്രട്ടറിയാക്കിയത്. ശബ്ദ സന്ദേശം യാതൊരു കാരണവശാലും പുറത്തു പോകരുതെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെ പലർക്കും നിർദ്ദേശം നൽകിയിരുന്നു.